പ്രൈസ്തല്ലോൺ. മെയ് മാസം 28-ാം തീയതി ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ ദൈവം ഒരുക്കി തീർത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ മനുഷ്യൻ രാവിലെ സമയം എഴുന്നേൽക്കുന്നത് പല പല പ്ലാനുകളും ദൗത്യങ്ങളുമായിട്ടാണ് എഴുന്നേൽക്കുന്നത്. കുഞ്ഞുങ്ങളാണെങ്കിൽ വിദ്യാഭ്യാസപരമായ ദൗത്യങ്ങളും പ്ലാനുകളും കാണും. കുടുംബനാഥന്മാർക്കാണെങ്കിൽ കുടുംബപരമായ പല പ്ലാനുകളും പദ്ധതികളും കാണും. ജോലി സംബന്ധമായി പോകുന്നവർക്ക് ജോലി സംബന്ധമായ പല ചിന്തകളും പല ദൗത്യങ്ങളും അവരുടെ ജീവിതത്തിൽ കാണും. ഇങ്ങനെ ഒരു ദൗത്യം കിട്ടിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോശുവയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യോശുവയ്ക്ക് മോശയുടെ മരണശേഷം ഒരു ദൗത്യം ലഭിക്കുവാനിടയായി തീർന്നു. ഇസ്രായേൽ മക്കളെ നയിക്കുവാനുള്ള ഒരു ദൗത്യം ലഭിക്കുവാനിടയായി തീർന്നു. എങ്ങനെ യോശുവയുടെ ജീവിതത്തിൽ ഈ ദൗത്യം വിജയകരമാക്കി തീർത്തു എന്ന് നമുക്ക് രാവിലെ സമയം കുറച്ച് നിമിഷം നമുക്ക് ചിന്തിക്കാം. ഒന്ന്, യോശുവ ദൈവത്തോടു കൂടെ നടന്നു. ദൈവവചനത്തിനും ദൈവത്തിനും ഒന്നാമത്തെ സ്ഥാനം കൊടുത്തപ്പോൾ യോശുവയുടെ ജീവിതത്തിൽ വിജയിക്കുവാനിടയായി തീർന്നു. യഹോവ യോശുവയുടെ പറയുന്ന ഒരു വാക്കുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടി ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. യേശുവിനോടൊപ്പം നടക്കുന്നതുകൊണ്ട് ന്യായപ്രമാണം മൊത്തം വിശ്വസിച്ചുകൊണ്ട് ന്യായപ്രമാണം അനുസരിച്ച് നടന്നതുകൊണ്ട് യോശുവയുടെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഒരു ഉടമ്പടി, ദൈവവും യോശുവയും തമ്മിൽ ഒരു ഉടമ്പടി. ഇന്ന് പകൽക്കാലം ഈ സൗണ്ട് കേൾക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ഒരു കാര്യം പറയാം, ദൈവമായ ഒരു ഉടമ്പടി, പ്രാർത്ഥന ജീവിതം വീണ്ടും, ദൈവമായ ഒരു ഉടമ്പടിയോടെ ഒരു പ്രാർത്ഥന ജീവിതം വീണ്ടും ആരംഭിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളും പ്രയാസത്തിലൂടെ ഇന്ന് നിങ്ങൾ കടന്നുപോയിക്കോട്ടെ, എൻ്റെ ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. എങ്ങനെ ഇരിക്കും? ഈ ന്യായപ്രമാണ പുസ്തകത്തുള്ള നിന്റെ വായ നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്ന പോലേക്ക് പ്രമാണിച്ച് നടക്കേണ്ടത് നിരാവും പകലും ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാത്വനായി ഇരിക്കും. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. എങ്ങനെ? ദൈവവചനത്തിൽ പറയുന്ന വാക്കുകൾ, ദൈവം പറയുന്ന വാക്കുകൾ അക്ഷരം പടി അക്ഷരം പ്രതി അനുസരിക്കുമെങ്കിൽ, ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ദൈവത്തോട് കൂടെ നടക്കുന്നുവെങ്കിൽ, ദൈവത്താൽ എല്ലാം സകലതും നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കി ദൈവം തരുവാനിടയായി തീരും. നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കത്തില്ല, നിങ്ങൾ ഒരിക്കലും നിന്ദിക്കപ്പെടത്തില്ല. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുണ്ട്. കർത്താവെ, ഞാൻ ദൈവമായി ഒരു ഉടമ്പടി ചെയ്യുവാൻ തയ്യാറാകുന്നുണ്ട്. ദൈവത്തോടൊപ്പം നടക്കുവാനിടയായി തീരുന്നുണ്ട്. യോശുവ വിജയിച്ചതുപോലെ, യോശുവയുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സംഭവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും അനുഗ്രഹം വരണമെന്ന് എത്ര പേർക്ക് ഇന്ന് രാവിലെ സമയം ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുണ്ട്. പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ സൗണ്ട് പരിധിയിൽ കേൾക്കുന്ന എല്ലാവരെയും നിങ്ങളുടെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവർ അനുഗ്രഹമായി തീരട്ടെ. ഇന്നൊരു പുതിയ ദൗത്യമായി അന്ന് അവർ ജീവിതത്തിൽ ചില ഉടമ്പടികൾ ചെയ്തെടുക്കുവാൻ, ആ ഉടമ്പടി മുഖാന്തരം ദൈവവും കർത്താവും അവരും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു അടുത്ത ലെവലിലേക്ക് കിടക്കുവാൻ യേശുവിൻ്റെ നാമത്തിലൂടെ വർത്തനെ പ്രാർത്ഥിക്കുന്നു. ഏത് സങ്കടത്തോട് ഇവർ പ്രാർത്ഥിക്കുന്നു, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ മറുപടി ദൈവം അയക്കണേ പ്രാർത്ഥിക്കുന്നു. അപ്പാ, എല്ലാ പരാജയങ്ങളെയും എൻ്റെ ദൈവം ജയമാക്കി തീർത്തിരിക്കാൻ സ്തോത്രം. ഇന്നൊരു ജയത്തിൻ്റെ ദിവസമാക്കി തീർത്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.